കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ദൈവം നൽകിയ വിലയേറിയ ഈ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ കർത്തൃദിന ചിന്ത ഒരു ക്രിസ്മസ് സന്ദേശമായിട്ട് നൽകാമെന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരും ഒരു പരിധിവരെ അക്രൈസ്തവരും ഒരു ആഘോഷമായി ഏറ്റെടുത്തിരിക്കുന്ന ഈ ക്രിസ്തുമസ് ദിവസത്തിൽ യഥാർത്ഥ ക്രിസ്തുമസിൻ്റെ സന്ദേശം എന്താണ് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നതിൽ അല്ലെങ്കിൽ ഓർപ്പിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്കതിലേക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 2 8-10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിന്നി, അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. എന്താണ് യഥാർത്ഥ ക്രിസ്തുമസ് സന്ദേശം? കർത്താവായ യേശു ക്രിസ്തു ദാവീദിന്റെ പട്ടണത്തിൽ രക്ഷിതാവായി ജനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇവിടെ ക്രിസ്തുമസ് സന്ദേശമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. അവിടെ രാത്രിയിൽ ആട്ടിടയന്മാർ ആടുകളെ കാത്തുകൊണ്ട് വെളിയിൽ പാർക്കുമ്പോൾ ആ ദരിദ്രരായ ആട്ടിടയന്മാരോട് അവർ ഭയചകിതരായിരുന്ന സമയത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവർക്ക് ഒരു മഹാസന്തോഷം ദൂതൻ പ്രഖ്യാപിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനം ഒരു മഹാസന്തോഷം തന്നെയാണ്. ക്രിസ്തുമസ് എന്ന വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ആ ജനനം ഒരു മഹാസന്തോഷം തന്നെയാണെന്നുള്ളത് വീണ്ടും ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഈ ലോകത്തിൽ ആരുടെയും ജനനം എല്ലാവർക്കും സന്തോഷമായിരുന്നിട്ടില്ല. ഉദാഹരണത്തിന് എൻ്റെ കാര്യം തന്നെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ പിതാവിനും മാതാവിനും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും അതുപോലെ എൻ്റെ അയൽവാസികൾക്കും എൻ്റെ ജനനം സന്തോഷമായിരുന്നു എന്നുള്ളതല്ലാതെ എൻ്റെ ജനനം ഒരിക്കലും സർവജനത്തിനും സന്തോഷം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളുടെ ആരുടെയും ജനനം സർവജനത്തിനും സന്തോഷം ഉണ്ടാക്കിയിട്ടില്ല. അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കുന്ന അനേകരെ നമുക്കറിയാം. മഹാത്മാഗാന്ധിയുടെ ജനനം ഇന്ന് ആഘോഷിക്കുന്നുണ്ടെങ്കിലും ആ ജനനം സർവജനത്തിനും സന്തോഷം ഉണ്ടാക്കിയിട്ടില്ല. മഹാത്മാഗാന്ധിയുടെ ജനനം ഇന്ത്യയിലുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. എബ്രഹാം ലിങ്കണിന്റെ ജനനം അമേരിക്കയിലുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ജനിച്ചപ്പോഴല്ല, ജനനമൊക്കെ കഴിഞ്ഞ് നീഗ്രോ വർഗത്തിന് പിന്നെ വിമോചനം കൊടുത്ത് കഴിഞ്ഞാണ് ആ ജനനം അല്ലെങ്കിൽ എബ്രഹാം ലിങ്കൺ ഒരു സന്തോഷ വിഷയമായി മാറിയത്. അതുപോലെ 200 ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലായിരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം കൊടുത്ത് കഴിഞ്ഞാണ് മഹാത്മാഗാന്ധിയുടെ ജനനം ഗാന്ധി ജയന്തി എന്ന പേരിൽ ആഘോഷിക്കാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ അനേക മഹാന്മാർ ഉദയം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരാരും ജനിച്ചപ്പോൾ അവരുടെ ജനനം സന്തോഷമായിരുന്നില്ല. ജനിച്ചപ്പോൾ ജനനം സന്തോഷമായി തീർന്നത് യേശു ക്രിസ്തുവിന്റെ കാര്യത്തിൽ മാത്രമാണ്. എന്താണ് അതിന്റെ കാരണം? ഞാൻ ആ ക്രിസ്തുമസ് എന്ന വാക്കിലേക്കൊന്ന് വരട്ടെ. എന്താണ് ക്രിസ്തുമസ്? ക്രൈസ്റ്റ് മാസ് എന്നാണ് അത് പിരിച്ചെഴുതുമ്പോൾ നമുക്ക് എഴുതാനായിട്ട് കഴിയുന്നത്. മാസ് എന്ന് പറഞ്ഞാൽ, ശരിക്കും ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജനനം എന്ന അർത്ഥമായിരിക്കും ആ വാക്കിനുള്ളത് എന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രത്യേകിച്ച് പള്ളികളിലൊക്കെ വിശുദ്ധ കുർബാന എന്ന അർത്ഥം വരുന്ന ഒരു വാക്കുണ്ട്, ഹോളി മാസ് എന്ന് പറയും. അപ്പൊ അവിടെ ഹോളി മാസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ വിശുദ്ധ ബലി. അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ ബലി എന്നാണ് അർത്ഥം.
അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, യേശുക്രിസ്തുവിന്റെ മാസം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജനനം എന്നല്ല, യേശുക്രിസ്തുവിന്റെ മരണം എന്നാണ്, ബലി എന്നാണ് അർത്ഥം. എത്ര പേർക്ക് ഈ അർത്ഥം മനസ്സിലായിട്ടാണ് ഈ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കാൾ പ്രാധാന്യം യേശുക്രിസ്തുവിന്റെ മരണത്തിനാണ്. അല്ലെങ്കിൽ വേറെ നിലയിൽ പറഞ്ഞാൽ യേശുക്രിസ്തു ജനിച്ചത് വാസ്തവത്തിൽ യേശുക്രിസ്തു മരിക്കാൻ വേണ്ടിയാണ്. മരിക്കാനായി ജനിച്ചവൻ ഞാൻ എന്ന് പണ്ടൊരാൾ പാടി. വാസ്തവത്തിൽ മരിക്കാനായി ജനിച്ചതാരാ? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായിട്ട് കൂടിയിരിക്കുമ്പോൾ പറഞ്ഞു, നാം ഇപ്പോൾ യെരുശലേമിലേക്ക് പോകുന്നു, മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ അവരെന്നെ പിടിക്കും, അവരെന്നെ കൊല്ലും, അവരെന്നെ തല്ലും, അവരെന്നെ കൊല്ലും, ഞാനോ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. വീണ്ടും കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്ര ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ ജനനം വാസ്തവത്തിൽ യേശുക്രിസ്തുവിന്റെ മരണത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുമസ് എന്ന വാക്കിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ടായത്. ഇന്ന് രാവിലെ അതുകൊണ്ട് കർത്താവിന്റെ ജനനത്തെക്കാൾ കൂടുതൽ നമുക്ക് ഓർക്കാനായിട്ടുള്ളത് അവന്റെ മരണത്തെയാണ്. പൗലോസ് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. നാം ഇന്ന് അവന്റെ മരണത്തെയാണ് പ്രസ്താവിക്കുന്നത്. അവന്റെ ജനനത്തെയല്ല, അവന്റെ മരണത്തെയാണ് നമ്മുടെ ആരാധനയിൽ നാം പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് വേറെ ആരും മരിക്കാത്തതുപോലെ നമുക്ക് വേണ്ടി മരിച്ചു. അവിടുത്തെ ചങ്കിലെ ചോര നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. അവിടുത്തെ ജീവൻ നമുക്ക് വേണ്ടി അവിടുന്ന് അർപ്പിച്ചു. അവിടുന്ന് ജീവന് തുല്യം നമ്മെ സ്നേഹിച്ചു. അങ്ങനെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച ആ വേദന വ്യഥകളെ നമുക്ക് ഓർക്കാം. ഈ ക്രിസ്തുമസിന്റെ ദിവസം അവിടുന്ന് ജനിച്ചതിനെ ഓർക്കുമ്പോൾ തന്നെയും അവൻ അവിടുന്ന് മരിച്ചതിനെ നമുക്ക് ഓർക്കാം. അവിടുന്ന് മരിക്കാൻ വേണ്ടിയാണ് ജനിച്ചത്. ആ വലിയ ചിന്തയോടുകൂടെ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, അവനെ നമുക്ക് മഹത്വപ്പെടുത്താം. അവിടുത്തെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ജനിച്ചു. എല്ലാവർക്കും മഹാസന്തോഷമുണ്ടാക്കിയ ജനനമായിരുന്നു അവിടുത്തെ ജനനം. എന്നാൽ ആ സന്തോഷത്തിന്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലായി. നീ ജനിച്ചത് മരിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിക്കാനാണ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ശിക്ഷ ചുമലിൽ ഏറ്റെടുത്തുകൊണ്ടാണ് അവിടുന്ന് കുരിശിൽ യാഗമായി തീർന്നത്. ആ വലിയ ഓർമ്മയോടുകൂടെ ഞങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കട്ടെ. അപ്പത്തിൽ നിന്ന് ഭാഗഭാക്കുകളാകട്ടെ, പാനപാത്രത്തിൽ നിന്ന് ഞങ്ങൾ പങ്കുകാരാകട്ടെ. അവിടുത്തെ നാമത്തെ ഞങ്ങളിലൂടെ മഹത്വപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.